സ്വാഗതം. ഇന്ന് ഞാനൊരു പിസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഒരു പിസയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡോവും അതുപോലെ സോസ് ചീസ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കിയതിന് ശേഷം പിസ ഉണ്ടാക്കുന്നത് എന്നുള്ളതായിരുന്നു ആ വീഡിയോ. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ നമ്മൾക്ക് പിസയുടെ ഈ ഒരു ബേസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ ഈ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പിസ ഉണ്ടാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പൊ ആ ഒരു രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം ഇത് കിട്ടാത്ത ആളുകളുണ്ടാവില്ല. ഇപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ മാർക്കറ്റിൽ കിട്ടിയെന്ന് വരില്ല. ഇത് പുറത്തുള്ളതാണ് എല്ലാവർക്കും കിട്ടുന്നതാണ്. പക്ഷെ ഇൻ കേസ് നമ്മുടെ കയ്യിൽ ഇതില്ല എങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് ബ്രെഡിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ കുട്ടികൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഇത് തന്നെ നിർബന്ധമൊന്നുമില്ല. അവർക്ക് ഇപ്പം ഇതിനകത്ത് ചെയ്താലും അവർക്ക് സന്തോഷമായിരിക്കും അല്ലേ. പിസ്സ എങ്ങനെ ആണെങ്കിലും അവരുടെ വീട്ടിലുണ്ടാക്കി കിട്ടുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡ് വെച്ചിട്ടും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പിസ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു രണ്ട് രീതിയിലും പിസ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം തന്നെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇത്തവണ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് കണ്ടോ, പിസ പാസ്ത സോസ് എന്ന് പറയുന്ന ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതുപോലെ ഇത് മസുവല്ല ചീസാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അമൂലിൻ്റെ ആണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ്റെ ചെയ്യാൻ വേണ്ടി ചിക്കനെല്ലാം ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പനീർ ഇഷ്ടമുള്ള ആളുകൾക്ക് ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ പനീർ വെച്ച് ചെയ്യണമെങ്കിൽ പനീർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ നമ്മളുടെ സബോള അതുപോലെ ക്യാപ്സിക്കം ടൊമാറ്റോ വെജിറ്റബിൾ പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം വെച്ചിട്ടും ഞാൻ ഇത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ പിസ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 200 ഗ്രാം പനീറാണ് കേട്ടോ. പനീർ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഒരു മസാലയൊക്കെ ഒന്ന് പരട്ടി ഒരു 10 മിനിറ്റ് വെച്ച് വയ്ക്കാം. അപ്പം അതിനുവേണ്ടി ആദ്യം ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂൺ തന്തൂരി മസാലയാണ് കേട്ടോ. അപ്പോൾ ഈ പൊടി ഇല്ല എങ്കിൽ നിങ്ങൾ കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 സ്പൂൺ തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിന്ന് ഇളക്കിയിട്ട് ഒരു 5 to 10 മിനിറ്റ് വരെ വയ്ക്കാം. ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഒന്ന് ചേരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ പനീറിന്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പനീർ പൊടിഞ്ഞു പോകരുത് കേട്ടോ. പനീർ പൊട്ടിപ്പോകാതെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കനും ഇതുപോലെ തന്നെ മസാല പരട്ടി വയ്ക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ തന്തൂരി മസാല, ഞാൻ പറഞ്ഞല്ലോ തന്തൂരി മസാല നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തുവെച്ചാൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഇനി 1 സ്പൂൺ തൈരും കൂടി ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ ഇതും കൂടി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലാണ് ആ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഈ നമ്മളുടെ വെജിറ്റബിൾ ഒന്ന് തവേരയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ഇതിനെയൊന്നു ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തില്ലെങ്കിൽ നമ്മളുടെ ബേസ് ഓൾറെഡി കുക്ക്ഡാണ്. നമ്മൾ ആ ഉപയോഗിക്കുന്ന ആ ഒരു ബ്രെഡ് എന്നുള്ള പിസയുടെ ആ ഒരു ബ്രെഡ് കുക്ക്ഡാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം അത് കുക്ക് ചെയ്യാൻ വേണ്ട. നമുക്ക് പെട്ടെന്ന് ചീസ് ഒന്ന് മെൽട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കഴിക്കാൻ വേണ്ടി എടുക്കാം. അപ്പോൾ അത്രയും ടൈമിംഗ് കൊണ്ട് നമ്മളുടെ ഈ ഒരു ഇതൊന്നും കുക്കാവില്ലല്ലോ. അപ്പോൾ ഒരു പച്ചച്ചവ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് അങ്ങനെ തന്നെ ഡയറക്റ്റ് എടുത്ത് കുക്ക് ചെയ്തെടുക്കാം. അല്ലാതെ ആ ഒരു ടേസ്റ്റ് അത്ര താല്പര്യം ഇല്ലാത്ത ആളുകൾക്ക് ജസ്റ്റ് ഇതൊന്ന് വെന്ത് വരണമെന്നുള്ള ആളുകൾക്ക് ജസ്റ്റ് 2 മിനിറ്റ് നമുക്ക് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണേ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിപ്പം നമ്മൾ പിസയ്ക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിലാണ്. അപ്പോൾ ആ ഒലിവ് ഓയിൽ ഒരു സ്പൂണേ വെച്ചിട്ടുള്ളൂ. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഇതൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ടുള്ളതേ ഉള്ളൂ. 2 മിനിറ്റ് അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 സ്പൂൺ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് ഇതിനകത്തേക്ക് ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഉപ്പിടണ്ട, കാരണം സോസ് ഉള്ളത് കൊണ്ട് ഒരുപാട് ഉപ്പായിട്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ഉപ്പായി പോകും. അപ്പോൾ ഇത് മതി കേട്ടോ. കാരണം നമുക്കൊരു കളർ ചേഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്നും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മതി. ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിസ കാണാൻ രസം ഉണ്ടാവില്ല.
ഞാൻ ഈ ഒരു തവയിൽ തന്നെ ഒരു സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ട് നമ്മളുടെ ഈ ഒരു മസാല ബട്ടർ വെച്ചിരിക്കുന്ന പനീർ ഉണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കാണ് ട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പനീർ ഒന്ന് കുക്ക് ആവുകയും ചെയ്യും നമ്മുടെ ഈ പനീർ ഓവർ ഫ്രൈ ആവണ്ട ട്ടോ മീൻസ് ഡീപ് ഫ്രൈ ആവണ്ട ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആയേച്ചാൽ മതി ഒന്ന് പയ്യെ ഒന്ന് കുക്ക് ആയി കിട്ടിയേച്ചാൽ മതി सैड ऑलमोस्ट आईटे नमक मरचिटक नमें पनीर रेडी आईटे इन नमक पात्र मैटा इे तवे या चिकन फ्राई चाहेंट कुूण तेपाड़ आवश्यक कम नाम वाले चीज पीस या चिकन कट्जी एल चिकन आदमी प्रत्येक पर नमुक बोणलेस चिकन फ्राई चाहिए चिकन ना हार्ड आईटे फ्रई आको ई चिकन कुक क्या नमुक चिकन वे लो फ्लैम अटच अब कुकूड़ी आईकोलू चिकन अब वेंत कल नमक कुक अटच नाम चिकन फ्रई आई वन इन नमुक इतर पात्र मैच नमुक आदि पिज उ तव प्रीहीट या या पात्र वैचाट ई पिज उ अब अंत या पात्र अक पिज वोड़े या पिज पास्त सोसो आ सोसा आदमीद वागा किटी टोमाटो सोस अद चिली सोस वागू कम कूड़ी आड् इन चेरतकोड़ता मे नमुक आदमें इन पात्र नमुकदादमें तेक नमुक कुछ चीसिट आदमी नमुक वेजिटबिट इत कटो नमुक नमुसरी कट्टो ऐसी रीती वे सर्कल वे सर्कल कुछ वलुदाइट वे अगर यानी कुछ कहानप ईर कट्टे इन पनीर या वोड़ा पनीर इलाटी वेजिटबाटो ना टेस्टी पनीर नाम कुछ पनीर इटकण इन नमुक मेल इन चीसिटक नाम चीस नरेक अदुस ना टेस्ट ना पिज के या ऑलरेडी इन आवश्यक नाम ओर फ्राई चेप ओइल अब अदे इन या ओलकोड़ी अलग टू ट्री ड्रोप ओलिव ओइल वेड़क या तवल वोड़ा कमी चूड़ाटो सूक्षा वे वोड़ा वेट इन अड़ता यानि और कूड़ी चेरतको इत ऑल पर्पस् मिक्स्ड हर्ब्स ഓറിഗാനോയുടെ നമുക്ക് വാങ്ങാൻ കിട്ടും ഓറിഗാനോ പൗഡർ ഓറിഗാനോ പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഓറിഗാനോ പൗഡർ ഇടണെങ്കിൽ നിങ്ങൾ ചില്ലി ഫ്ലേക്സും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് കണ്ടോ ചില്ലി ഫ്ലേക്സ് എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഇത് മാത്രം കുറച്ച് ഇട്ട് കൊടുക്കണേ ഉള്ളൂ അത് നമ്മളുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് വളരെ കുറച്ച് മതി അപ്പോൾ ദേ ഇനി നമുക്ക് ഇത് അടച്ച് ഒരു 5 ടു 10 മിനിറ്റ് കുക്ക് ചെയ്യാം लो फ्लैम वेट कुक करीपा इन चीस मेल्टई वर टाइम मैं कुका वेट अद ना पिज ना अटी रेडी आईटे ना चीस मेल्टई वन इन नमक नमक पात्र मटो नाम आदमें सोसम क्यों इन अडीषल चिकन इंडमुटो नमक रुपू ईर सोसोड़क पिज सोस् बाकी या आदपोल सोस अब मसोल चीसिटू वेजिटबू इन ना चिकन पीसुकानो आदि ना पनीर अंत पकर ना चिकन इटकू अत्र व्यतु मेल या मसाल चीसिटा ई चीस एत्रो अत्र ना टेस्ट ना पिज के ना टेस्ट आ നമുക്ക് മിക്സ്ഡ് ഹെർബ്സ് കൂടി ഇട്ട് കൊടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഇത് നമുക്ക് ഇതുപോലെ തവയിൽ വെച്ച് റെഡി ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതും അടച്ച് ഒരു
8 മിനിറ്റോടെ തന്നെ ഇത് കുക്ക് ആയി കിട്ടും ഈ ചീസ് ഒന്ന് മെൽട്ട് ആവും അത്രേ ഉള്ളൂ ട്ടോ ടൈം എടുക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി അത് റെഡി ആവുമ്പോഴേക്കും നമ്മുടെ ബ്രെഡിന്റെ ഒന്ന് റെഡി ആക്കി വെക്കാം ട്ടോ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ആ ഒരു ബേസ് കിട്ടാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ബ്രെഡ് കയ്യിലുള്ള ആളുകൾക്ക് പിസ്സ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇതേ ഒരു രീതി തന്നെയാണ് നമുക്ക് ഈ ബ്രെഡിന്റെ ഇതിലേക്ക് ആദ്യം സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഒന്ന് പേസ്റ്റ് ചെയ്യാം വെജിറ്റബിൾ വെച്ച് കൊടുക്കാം ഞാൻ ഒന്ന് വെജിറ്റബിൾ ട്ടോ കാണിച്ചു തരാം പിന്നെ ഒന്ന് ചിക്കനെ കാണിച്ചു തരാം ട്ടോ നമുക്ക് ഇതിന്റെ പൊക്കത്തേക്ക് ചീസ് ഇട്ട് കൊടുക്കാം ബ്രെഡിന്റെ പിസ്സ റെഡിയാക്കാം നമുക്ക് ബ്രെഡിന്റെ റെഡി ആക്കാം അതിനു വേണ്ടി ഞാനൊരു കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ട്ടോ കാരണം ബ്രെഡ് ആയതുകൊണ്ട് കുറച്ചൊരു ബട്ടർ ഇട്ടിട്ട് നമുക്ക് ആ ബ്രെഡ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മളുടെ പിസ്സ ബ്രെഡ് പിസ്സ എടുത്തു വെക്കാം അതുപോലെ തന്നെ അടുത്ത് എടുത്തു വെക്കാം കേട്ടോ അപ്പൊ ബ്രെഡാണ് അപ്പൊ തീ ഏറ്റവും കുറച്ചിടുക അതിനുശേഷം അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ബ്രെഡിൻ്റെ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ ബ്രെഡ് വെച്ചിട്ടും നമുക്ക് പിസ്സ കട്ട് ചെയ്യാം എല്ലാവരും കണ്ടല്ലോ നമ്മുടെ പിസ്സ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ വളരെ ഈസിയാണ് ബ്രെഡ് വെച്ചിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ പിസ്സ ബേസ് വെച്ചിട്ടുള്ളതാണെങ്കിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാനിത് കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കട്ടെ നമുക്ക് ഇവർക്ക് പിസ്സ കൊടുത്തു നോക്കാം കേട്ടോ വിളിക്കണോ വാ 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 ഇഷ്ടപ്പെട്ടോ സൂപ്പറാണോ പിടിച്ച് ചേട്ടന് കൊടുക്കട്ടെ ചേട്ടന് കൊടുക്കും ഇത് കുഞ്ഞിന് ചാടിക്കേതോ കേട്ടോ ഡൈനിങ് ടേബിളിൽ പോയിരിക്കണം ചേട്ടന്